ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നമുക്കറിയാം, ഈ ഒരു കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ പ്ലസ് വൺ എക്സാമിനേഷൻ മാറ്റണം എന്നുള്ളത് പല വിദ്യാർത്ഥി സംഘടനകളുടെയും ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ആ ഒരു ആവശ്യം പരിഗണിച്ചിട്ടില്ല. അതായത് പ്ലസ് വൺ എക്സാമിനേഷൻ നടത്തുമെന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഏകദേശം ഈ ഒരു ഓണം വെക്കേഷന് തൊട്ട് മുന്നേ ആയിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. അതായത് ഏകദേശം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഈ ഒരു പ്ലസ് വൺ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിവിധ സർവകലാശാലയുടെ പരീക്ഷകൾ അടുത്ത മാസം, അതായത് ജൂൺ പകുതിയോടെ ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതുമാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള സംശയമാണ് 1-ാം തീയതി മുതൽ ലോക്ക്ഡൗൺ പിൻവലിക്കുമോ എന്നുള്ളത്. ഒരിക്കലും പൂർണ്ണമായിട്ടും ലോക്ക്ഡൗൺ 1-ാം തീയതി മുതൽ പിൻവലിക്കില്ല. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഓരോരോ മേഖലയ്ക്ക് ഇളവുകൾ കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും ലോക്ക്ഡൗൺ പിൻവലിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാസം അവസാനത്തോടു കൂടി അതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് BPL AAY കാർഡുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷനൊക്കെ നൽകുന്നുണ്ട്. ഉജ്ജ്വല യോജന എന്നുള്ള ആ ഒരു പദ്ധതി പ്രകാരമാണ് ഗ്യാസ് കണക്ഷൻ നൽകുന്നത്. നിലവിലൊരു ഗ്യാസ് കണക്ഷനും ഇല്ലാത്ത കുടുംബത്തിലെ ആളുകൾക്കാണ് ഈ ഒരു കണക്ഷൻ നൽകുന്നത്. അതുപോലെ തന്നെ പെൻഷൻ തുക ഈ ഒരു June 5-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റ് ബാലൻസൊക്കെ ചെക്ക് ചെയ്യുക.